എല്ലാവർക്കും സ്വാഗതം. നാളത്തെ സ്വർണ്ണവില അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം ആകാംക്ഷയോടെയാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നതെന്നറിയാം. ഇപ്പോൾ ഉള്ള വിലയും എന്താണെന്ന് അറിയാൻ ആകാംക്ഷയുണ്ടാകാം ചിലർക്ക്. അപ്പോൾ അതെല്ലാം പറയാം. അതിനു മുമ്പ് എല്ലാവരോടും പറയാനുള്ളത്, എല്ലാ ദിവസവും കൃത്യമായി സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ളവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്പെട്ടേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. ഓക്കെ, ഗോൾഡ് വലിയ രീതിയിൽ ഉയർന്നു പോയിരുന്നു. 1765 ആ റേഞ്ചിലേക്ക് ആഗോള വിപണി ഉയർന്നിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ വിപണിയിലും ഉയർന്നിരുന്നു. ബട്ട് ആ മൊമെൻറ്റം ഗോൾഡിന് ഇപ്പോൾ അത്രമാത്രം ആ ഉക്കിൽ അല്ലെങ്കിൽ ആ ആക്കത്തിൽ എന്താ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ അല്ലെങ്കിൽ അത് നിലനിർത്തി പോരാൻ കഴിഞ്ഞിട്ടില്ല. ഗോൾഡ് താഴേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യ റിയൽ നിങ്ങളോട് പറഞ്ഞതാണ് ഈ ഒരു പ്രൈസിൽ വെച്ച് വാങ്ങരുത്, താഴേക്ക് വരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയും ഇന്ത്യ റിയലിനെ പറയാനുള്ളത് നാളെ കുറയുന്ന സംഖ്യ അതൊക്കെ പറയാം. അതിന് മുമ്പ് ഇപ്പോൾ വിപണി പ്രകാരമുള്ള കണക്കുകൾ പറയാം. അതിൻ്റെ മുമ്പ് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നാളെ കുറഞ്ഞിട്ടുള്ള പ്രൈസ് ഉണ്ടല്ലോ അതിൻ്റെയും താഴെ കുറഞ്ഞേക്കാവുന്ന പ്രൈസ് ഉണ്ടല്ലോ ആ അതിൻ്റെയും താഴെ ഗോൾഡ് എന്താവും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് ഇത് വാങ്ങുന്ന പോയിന്റ് അല്ല, വിൽക്കാനുള്ള ആളുകളും വെയിറ്റ് ചെയ്യുക. കാരണം ചൈന തായ്വാൻ ഇഷ്യൂ ഒന്നും കൂടി എന്തായിട്ടുണ്ട്, ചൂട് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റഷ്യ ഉക്രൈൻ യുദ്ധവും ചൂട് പിടിക്കുകയാണ്. അതുകൊണ്ട് ഗോൾഡ് നമുക്ക് കുറച്ച് അടുത്ത് തന്നെ നമുക്ക് 40,000 മുകളിലേക്ക് ഗോൾഡിനെ വിൽക്കാൻ കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. ചൈന തായ്വാനെ നമ്മൾ ആ ഒരു മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യലുണ്ടാവുള്ളൂ. പക്ഷേ റഷ്യ ഉക്രൈൻ യുദ്ധം ഓ വല്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ പണിതരാനായിട്ടെന്നല്ല, അതായത് ഈ ഫെഡറൽ ചെയർ ഉണ്ടല്ലോ, അവർ വീണ്ടും റേറ്റ് ഹൈക്ക് ചെയ്യുന്ന അതിനൊരു പെട്ടെന്നുള്ളൊരു എന്താ പറയുക കിണപ്പ് പിടിച്ച് ബ്ലോക്കാക്കുന്ന പരിപാടി ഉണ്ടാകത്തില്ല. സെപ്റ്റംബറിൽ 50-70 ഇനിയും കൂട്ടും. അപ്പോൾ ആ റേറ്റ് ഹൈക്കിലായിരിക്കും എന്ത് നമുക്ക് വാങ്ങാനുള്ള പോയിന്റ് കിട്ടുക. പക്ഷേ റഷ്യ ഉക്രൈൻ യുദ്ധം പോകുന്ന ആസ്പെക്റ്റിലായിരിക്കും വിൽക്കാനുള്ള പോയിന്റ് കിട്ടുക. ഓക്കെ, എനിവേ നാളെ 170 something രൂപ, അതായത് കൃത്യമായി പറഞ്ഞാൽ 171 രൂപയാണ്. 171 രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന നിലയുള്ളൂ. ഇപ്പോൾ ഉള്ളത് 38,200, അതായത് 171 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള 40 മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 160. ഈ 38,200 നിന്നും 160 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ.